ഗുരുജ് ബഹദൂറിന്റെ നാനൂറാം ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ഗുരുദ്വാര സിസ്ഗഞ്ച് സാഹിബ് സന്ദർശിച്ചു ഗുരുതേജ് ബഹദൂർ സ്വചാധിപത്യത്തിനും അനേതിക്കും വഴങ്ങാൻ വിസമ്മതിച്ചതായും അദ്ദേഹത്തിന്റെ പരമമായ ത്യാഗം പലർക്കും കരുത്തും പ്രചോദനവും നൽകുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ശ്രീ ഗുരുതേജ് ബഹദൂർജിയുടെ നാനൂറാമത്തെ പ്രകാശ് പറവിന്റെ ഈ പ്രത്യേക അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ വണങ്ങുന്നു അദ്ദേഹത്തിന്റെ ധൈര്യവും മർദ്ദിതരെ സേവിക്കാനുള്ള ശ്രമങ്ങളും ിൽ ശ്രദ്ധിക്കപ്പെട്ടു സ്വേച്ഛാധിപത്യത്തിനും അനേധികം വഴങ്ങാൻ അദ്ദേഹം വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ പരമമായ ത്യാഗം അനേകർക്ക് ശക്തിയും പ്രചോദനവും ഏകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു സുരക്ഷാ അകമ്പടികൾ ഒന്നുമില്ലാതെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുദ്വാര സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനായി ഗുരുദ്വാരയും പ്രത്യേക സുരക്ഷ ഒരുക്കിയില്ല അതേസമയം ഗുരുദ്വാര സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ച മോദിയുടെ ട്വീറ്റിൽ ഹാഷ് റുസൈൻ മോഡി കമന്റുകളും രാജ്യത്തെ കോവിഡ് വ്യാപനം പിടിച്ചു നിർത്തുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മോദി പ്രധാനമന്ത്രി പദവി ഒഴിയണമെന്നുള്ള പ്രചാരണം ഹാഷ് റുസൈൻ മോഡി എന്ന ഹാഷ് ടാഗിൽ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് രാജ്യം ദിനംപ്രതിയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു നാല് ലക്ഷം കടന്നിരിക്കുകയാണ് കോവിഡ് രോഗികൾ പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് ഒൻപത് ദിവസം കൊണ്ടാണ് പ്രതിദിന കോവിഡ് നിരക്ക് മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷമായി ഉയർന്നത് ഏപ്രിൽ മാസത്തിൽ മാത്രം അറുപത്തിയഞ്ച് ലക്ഷം കോവിഡ് കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരത്തി എൺപത്തിയെട്ട് പേർ രോഗമുക്തരായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതുവരെ ഒരു കോടി തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് കോവിഡ് ബാധിച്ചു കോടി ത് എൂറ്റി പത്ത് പേർ നിലവിൽ ചികിത്സയിൽ കഴിയുന്നു ഇതിനോടകം പതിനഞ്ച് കോടി നാൽപ്പത്തി ലക്ഷത്തി എൺപത്തിയഞ്ച് കോവിഡ് വാക്സിൻ സ്വീകരിച്ചുവെന്നും മന്ത്രാലയം അറിയിച്ചു ഇതിനോടകം െട്ട് കോടി എൺപത്തിമൂന്ന് കോവിഡ് സാമ്പിൾ ടെസ്റ്റുകൾ നടത്തി ഇന്നലെ മാത്രം ലക്ഷത്തി ടെസ്റ്റുകൾ നടത്തിയതായി അറിയിച്ചു പ്രതിദിനം ലക്ഷം കോവിഡ് കേസുകളാണ് ഇന്ത്യയിൽ സ്ഥിരീകരിക്കുന്നത് ഏപ്രിലിൽ മാത്രം പോയിന്റ് മൂന്ന് നാല് ലക്ഷം പേർക്കാണ് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് പേരാണ് മരിച്ചത് ഒരു രാജ്യത്തും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത കണക്കാണിത് കഴിഞ്ഞ ആറ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തതിൽ കൂടുതൽ രോഗികളാണ് ഏപ്രിൽ മാസത്തിൽ മാത്രമുണ്ടായത് അതിനിടെ കോവിഡ് വാക്സിൻ ക്ഷാമം രൂക്ഷമായതോടെ വിദേശത്തുനിന്ന് വാക്സിൻ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ഭാരത് ബയോടെക്കും കൈമാറാൻ ബയോടെക് അറിയിച്ചു സാങ്കേതികവിദ്യ മറ്റ് രാജ്യങ്ങളിലെ മരുന്ന് നിർമ്മാണ യൂണിറ്റുകൾക്ക് നൽകാൻ തയ്യാറാണെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ ആധാർ പുനേവാലെ വ്യക്തമാക്കി ആസ്ട്രാസിനയുടെ വാക്സിനാണ് സിറം നിർമ്മിക്കുന്നത് കോവാക്സിൻ സംസ്ഥാനങ്ങൾക്കുള്ള രണ്ടായിരത്തി ദുരന്ത നിവാരണ ഫണ്ടിന്റെ ആദ്യഘഡു കേന്ദ്രം നൽകി തുടങ്ങി ഈ വർഷം എണ്ണായിരത്തി രൂപയാണ് കൈമാറുന്നത് ആദ്യഘടുവായി പകുതി തുകയായ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് കോടി നൽകും ഇത് സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി സാധാരണ ജൂണിലാണ് ദുരന്ത നിവാരണ ഫണ്ട് കൈമാറുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ മലയാളം ഡോട്ട് സമയം ഡോട്ട് കോം സന്ദർശിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് സമയ മലയാളം ഫ്രം ടൈംസിൻ്റെ